പണി കഴിയണേന്റെ മുമ്പ് തന്നെ ആളുടെ മുടി മൊട്ടടിക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഇവിടുന്ന് മാറ്റാം പോ ഹായ് യൂട്യൂബറെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതാ ഈ ഒരു പാടത്താണ് അപ്പോൾ ഏകദേശം എന്താ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോ കുറേ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുകൊണ്ട് തന്നെ നമ്മുടെ പുല്ലൊക്കെ വളർന്നിട്ട് മൊത്തം പച്ചപ്പായിട്ടുണ്ട് കേട്ടോ അപ്പൊ പല ടൈപ്പിലുള്ള പുല്ല് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും അപ്പൊ ഈ ഒരു പുല്ലൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി പക്ഷെ ആദ്യം നമുക്കിതാ ഈ ഒരു റൗണ്ടിലുള്ള പുല്ലൊക്കെ ഒന്ന് ചെത്തി മാറ്റാം ആദ്യം കുറച്ചേരം നമുക്ക് മണ്ണിൽ പണിയെടുക്കണം അപ്പൊ ഒരു ചെറിയ റൗണ്ടിലുള്ള പുല്ലൊക്കെ നമ്മള് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി മണ്ണ് വേണം അപ്പൊ ആ ഒരു സ്ഥലത്ത് തന്നെ കളച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കുഴിയാവുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് മാറിയിട്ട് ആ മണ്ണ് എടുക്കണ്ടേ അങ്ങനെ മണ്ണൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ ഒരു മണ്ണിനെ നമുക്ക് വേണ്ട രൂപത്തിലേക്ക് ആക്കിയെടുക്ക മഴ പെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല മണ്ണൊക്കെ എപ്പോഴും ഉണങ്ങിയിട്ടാണ് കേട്ടോ കിടക്കണേ ആ മഴ പെയ്യുമ്പോഴുള്ള നനവ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് അപ്പൊ ഇതൊന്ന് വേണ്ടത്ര നനച്ച് റെഡിയാക്കി എടുക്ക അപ്പൊ ഇതൊരു വലിയ തല പോലെ നമുക്ക് ആക്കിയെടുക്ക കണ്ണിന്റെ മൂക്കിന്റെ ഒക്കെ ഒരു ഏകദേശ രൂപം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തുറന്നു വെച്ചൊരു വായ റെഡിയാക്കി എടുക്കണം അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച മുഖത്തിന്റെ രൂപം അവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ അതിന് കുറച്ച് പല്ലുകൾ വേണം കേട്ടോ അത് നമ്മൾ കല്ലുകൊണ്ട് വെച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നടക്കുമെന്ന് അറിയില്ല അപ്പൊ എന്തായാലും അവിടെ നല്ല വെയിലാണ് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പല്ല് റെഡിയാക്കി എടുക്കാം ഇനി നമ്മുടെ ഓരോ പല്ലായിട്ട് ഇതിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പടിയിലുള്ള പല്ല് നമ്മൾ വെച്ചുകൊടുക്കണ്ടേ അങ്ങനെ നമ്മുടെ രൂപം എന്താ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മണ്ണുകൊണ്ടുള്ള പണിയൊക്കെ മൊത്തത്തിൽ തീർന്നു ഇനിയാണ് നമുക്കിതിൽ പുല്ല് ആവശ്യം കേട്ടോ ആ പുല്ല് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ താടി മുടി അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ നമ്മുടെ പുല്ലുകൾ എന്ന് പറയാച്ച പല സൈസിൽ പല രൂപത്തിലുള്ള പുല്ലുകളുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് ഇതെന്ന് തിരഞ്ഞു കണ്ടെത്തണം അത് നമുക്ക് ചെയ്യാം അപ്പൊ ആദ്യം തലമുടിക്കുള്ള പുല്ല് നമുക്ക് കണ്ടെത്താം അപ്പൊ അതാ ഈ ഒരു പുല്ല് നമുക്ക് തലമുടിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നല്ല കുറ്റിയായിട്ട് അവിടെ നിൽക്കണം അപ്പൊ ഒരു ഫ്രീക്കനെ നമുക്ക് ഇത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പൊ ഇതിന്റെ അടിയോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം അതിന്റെ വേരൊക്കെ അപ്പൊ എന്തായാലും കുറച്ച് തോനെ പുല്ല് നമുക്ക് വേണ്ടിവരും കാരണം ആളുടെ തല വലിയൊരു മുട്ട തലയാണല്ലോ അപ്പൊ അതിനനുസരിച്ച് പുല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ഈ പുല്ലൊക്കെ ഈ തലയിലായിട്ട് കുഴിച്ചിടാട്ടോ അപ്പൊ പെട്ടെന്ന് വാടി പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടാണ് കേട്ടോ അത് അവിടെ കൊണ്ടുവന്ന് നടുന്നത് അങ്ങനെ നമ്മുടെ ഈ ഒരു മുട്ടത്തലേനെ നമ്മള് തോനെ മുടിയൊക്കെ വെച്ചിട്ട് ഒരു ഫ്രീക്കനാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ആൾക്ക് കുറച്ച് താടി വെച്ചു കൊടുക്കാട്ടോ അപ്പൊ ഇനി അതിനുള്ള പുല്ല് നമുക്ക് കണ്ടെത്താം അധികം വലിപ്പല്ലാത്ത ഒരു പുല്ലാണ് നമുക്ക് വേണ്ടത് അപ്പോ ഇതാ ഈ ഒരു പുല്ല് നമുക്ക് കറക്റ്റ് ആവുന്ന തോന്നണേ
ഇതാകുമ്പോൾ അധികം വലിപ്പൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് അടിയോടെ തന്നെ വേര് കൂട്ടിയിട്ട് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താടി വെക്കേണ്ട ഭാഗം നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം ഈ ഒരു പുല്ല് നല്ല നനവുള്ളടത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടി വാടാതെ നിൽക്കാൻ ഈ നനച്ചു കൊടുക്കണ നല്ലതാവും ഇനി ഈ ചെടി നമുക്ക് ഇങ്ങനെ താടി പോലെ വെച്ചുകൊടുത്ത് നോക്കിയാ അങ്ങനെ നമ്മൾ ഇതാ താടിയും വെച്ചിട്ടുണ്ട് മീശയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ചെറിയ പുല്ലുകളാട്ടോ നമ്മൾ പറിച്ചെടുക്കണം അപ്പൊ ഇത് നമുക്കിതാ ഇതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതേ ടൈപ്പ് പുല്ല് തന്നെ ഉപയോഗിച്ചിട്ട് പുരികനും കൂടി നമുക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അവസാന പണിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ശരീരത്തിന്റെ അല്ല മുഖത്തിന്റെ പണിയാണ് എടുക്കാനുള്ളത് അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പുല്ലല്ല കേട്ടോ വെക്കണത് മഴക്കാലൊക്കെ ആവേണ്ടത് പല സ്ഥലങ്ങളിലും ഇതേപോലെ പൂപ്പല് പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മൾ ആ മുഖത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ ഇത് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് പൊടിഞ്ഞു പോണ്ട് വേഗം അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മള് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക ഇനി നമ്മുടെ പായൽ ഓരോന്നും നമ്മുടെ ഈ ഒരു മനുഷ്യന്റെ മുഖത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഈ മണ്ണ് കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ പായൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം നമ്മുടെ പണി കഴിയണതിന്റെ മുമ്പ് തന്നെ ആളുടെ മുടി മൊട്ടടിക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അവരെ ഇവിടുന്ന് മാറ്റാം കുറച്ച് പായല് നമ്മളെ നാവിലും അതേപോലെ തന്നെ പല്ലിന്റെ ഇടയിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ചുണ്ട് മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അവസാനമായിട്ട് ചെറിയ രണ്ട് കല്ലുകൾ കണ്ണിൽ ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം ഒരു കറുപ്പ് നിറം കിട്ടാനാണ് പൂപ്പലൊക്കെ വെച്ചിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള നമ്മുടെ മനുഷ്യന്റെ തല ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് മൂപ്പര എന്തോ നല്ല ദേഷ്യത്തിലാണ് പ്രകൃതിയിൽ നടക്കുന്ന ക്രൂരതകൾ കണ്ടിട്ടാവും ചിലപ്പോൾ ആള് നല്ല ദേഷ്യത്തിലാണ് മോളിക്ക് നോക്കിയിട്ട് മൂപ്പര് അലറുകയാണ് നമ്മുടെ ആകാശത്തേക്ക് നോക്കിയിട്ട് അലറിയും കൊണ്ടിരിക്കുകയാണ് മൂപ്പര് അപ്പൊ നല്ല കട്ടി കൂടിയിട്ടുള്ള മുടിയാണ് മൂപ്പരുടെ നല്ല തിക്കാട്ട മുടി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെരിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ നമുക്കൊന്ന് ചീന്തി വെക്കുക ചെയ്യാം അപ്പൊ എന്തായാലും നല്ലൊരു മഴ വരാനുള്ള ചാൻസ് ഉണ്ട് നേരത്തെ തന്നെ മഴ പെയ്തിട്ട് നമ്മളിതൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഒന്ന് തുറന്നത് മഴ പോയ ഗ്യാപ്പില് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ ഈ ഒരു പുല്ലം കൊണ്ടുള്ള മനുഷ്യനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.